സിപിഐ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കയ്യൂർ സമരസേനാനി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ അനുസ്മരണ സമ്മേളനം നടത്തി. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എൻ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകളുടെ ചിറകിലേറി നാടിന്റെ സമ്പത്ത് കൊള്ളയെടുക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എൻ ചന്ദ്രൻ പറഞ്ഞു. പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കയ്യൂർ സമരസേനാനി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ അനുസ്മരണ സമ്മേളനം തടിയൻകോവിലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോടെ നേരിടണം. ഡൽഹിയിലെ കർഷക സമരം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികളെന്നും ഏതാനും ചില മുതലാളിമാർക്ക് വേണ്ടി നാടിനെ പണയം വെക്കാനുള്ള ശ്രമം നാം അനുവദിക്കില്ലെന്നും സി എൻ ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജന്മിത്തത്തിന്റെ ക്രൂരമായ താണ്ഡവം നാട്ടിലിറങ്ങുമ്പോൾ എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് സ്ത്രീകളെ കാണുമ്പോഴാണ് അവർക്ക് പ്രത്യേകമായി ചില മനോഗതി ഉണ്ടാവുന്നത്. ചില പോലീസുകാർക്ക്, അവരോടൊപ്പമുള്ള ആളുകൾക്കൊക്കെ മനുഷ്യനായി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ഇതിനെ ചോദ്യം ചെയ്യണ്ടേ? ഇവിടെ പിറന്നുപോയി ജീവിക്കണ്ടേ? നടുവൊടിയോളം മണ്ണിൽ പണിയെടുക്കുന്നുണ്ട്, വാര നിറച്ച് തനിക്കോ തൻ്റെ കുടുംബത്തിനോ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ്. ഒരേ ചിന്താഗതിയുള്ളവർ പൊതു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒത്തുചേരലാണ് കർഷക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. ഒട്ടേറെ കേന്ദ്രങ്ങളിൽ ജന്മിത്വത്തിൻ്റെ കാടൻ നീതിക്കെതിരായ വെല്ലുവിളി ഉയർത്തി കൃഷിക്കാരൻ മുന്നോട്ട് വന്നു. അവരോടൊപ്പം ജനങ്ങൾ വെച്ച് കാണലും വാശിയും നൊരിയും അക്രമപ്പിരിവും ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇന്ന് ജന്മിയില്ല, ജന്മിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല. ചടങ്ങിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം എ അമ്പുഞ്ഞി, AIYF ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ, സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രൻ മാണിയാട്ട്, സിവി വിജയരാജ്, എം ഗംഗാധരൻ, വിവി ഗംഗാധരൻ, എ രാഘവൻ, പി നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.